Hi dear students and friends, ellavarkkum easy mark PSC online coaching platform inde malayalathinte 7th part video class ilekku swagatham. Ningal aadyamayittanu njangalude channel kaanunnathengil subscribe cheyyumennu pratheekshikkunnu. Subscribe cheyyumbol kooduthal notification labhikkuvan vendi aduthulla bell button amarthi all enna bhagam press cheyyuka. Appol njangal upload cheyyunna oro videosum ningalkku notification aayi varunnathayirikkum. Ningalkku classukal upakarapradamaagunnengil like cheyyuka, ningalude friendsinu vendi share cheythu kodukka. Ningalude vilayeriya abhiprayangalum nirdeshangalum comment boxil nikshepikkam. Okay, dear students and friends, in the Nangalko easy mark PSC online coaching platform, Malayalathin de Chilabangalumaitana on the Lada, Malayalathin de Edamata part video anida, within the Mumbata classical Ningal Kanditilla angle, Thirchayam description box, Adinde Lingul go to the Tunda, Ningal to the Kananam, okay, Namakanere class lakapovam. Kriya Kurichana Namalana, Parinada, Kriya Wakangalunda, Kriya Wakangalum Adinde, Pala Vibajanangaluman Namalana video nokanada, Namakanoka. Yenda Kriya and the Paranyala Uru Pravartio Alangil Uru Avasteyo Kani Kunadana Kriya Uru Pravartio Alangil Uru Avasteyo Kurikunadana Kriya Kriya Shabda Tinde Vibajanangalana Nokunada Nala Taram Vibajanangalana Kriyakulada Unna Sagarmagam Agarmagam Tanda Kevalam Prayojagam Muna Karidam Agaridam Nala Mutuvina Patuvina Ingenta Nala Nanandalada Kriyaka വിഭജനങ്ങൾ ഉള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ടാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം സകർമ്മകവും അകർമ്മകവുമാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. കർമ്മമുള്ള ക്രിയകൾ സകർമ്മകം, കർമ്മമില്ലാത്ത ക്രിയകൾ അകർമ്മകം. കർമ്മം ഉള്ള ക്രിയകൾക്ക് സകർമ്മകം എന്നും കർമ്മമില്ലാത്ത ക്രിയകൾക്ക് അകർമ്മകം എന്നുമാണ് പറയുന്നത്. അതിന്റെ രണ്ട് ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട്. അമ്മ കുട്ടിയെ ഉറക്കുന്നു, അവിടെ ഒരു കർമ്മമുണ്ട്, അതുകൊണ്ട് തന്നെ അത് സകർമ്മകമാണ്. കുട്ടി പാടുന്നു, അവിടെ കർമ്മമില്ല, അതുകൊണ്ട് അത് അകർമ്മകമാണ്. മനസ്സിലാക്കി വെക്കുക. അല്ലെ, കുട്ടി പാടുന്നു, കുട്ടിയെ ഉറക്കുന്നു എന്നൊക്കെ ഉള്ളത് എന്താണ്, അവിടെ സകർമ്മകവും അകർമ്മകവുമാണ്. മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലെ. അപ്പോ കർമ്മമുള്ള ക്രിയകൾ സകർമ്മകവും കർമ്മമില്ലാത്ത ക്രിയകൾ അകർമ്മകവുമാണ്. അതിന്റെ എക്സാമ്പിളും അവിടെ തന്നു നോക്കാം. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ക്രിയയുടെ രണ്ടാമത്തെ വിഭജനമായ കേവല ക്രിയയും അതുപോലെ തന്നെ പ്രയോജക ക്രിയയുമാണ് ഇനി നമ്മൾ നോക്കുന്നത്. കേവലം പ്രയോജകം നോക്കുക. പരപ്രേരണ ഇല്ലാതെ കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയാണ് കേവലക്രിയ. പരപ്രേരണ ഇല്ലാതെ കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയാണ് കേവലക്രിയ. അപ്പോൾ ഉറങ്ങുന്നു, പഠിക്കുന്നു, ഓടുന്നു, ഇതൊക്കെ കർത്താവ് സ്വയം ചെയ്യുന്നതാണ്, പരപ്രേരണ ഉണ്ടാവൂല. അങ്ങനെ പരപ്രേരണ ഇല്ലാതെ കർത്താവ് സ്വയം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മളെന്ത് പറയും, കേവലക്രിയ എന്ന് പറയും. എന്നാൽ പരപ്രേരണയോടുകൂടി കർത്താവ് ചെയ്യുന്ന ക്രിയയാണ് പ്രയോജക ക്രിയ. എന്താണ് പ്രയോജക ക്രിയ? പരപ്രേരണയോടുകൂടി കർത്താവ് ചെയ്യുന്ന ക്രിയയാണ് പ്രയോജക ക്രിയ. അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കുക. പഠിപ്പിക്കുന്നു, ഉറക്കുന്നു, ഓടിക്കുന്നു, ഇതൊക്കെ എന്താണ് പ്രയോജക ക്രിയകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ കേവലക്രിയയും പ്രയോജകക്രിയയും നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഭേദകമായിട്ടുള്ള കാരിതവും അകാരിതവുമാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. ക്രിയയുടെ രൂപം അല്ലെങ്കിൽ സ്വഭാവം അനുസരിച്ചുള്ള വിഭജനമാണ് കാരിത അകാരിതങ്ങൾ. നമ്മൾ കൂടുതലായിട്ട് അങ്ങനെയൊന്നും പറഞ്ഞ് പഠിക്കണ്ട, ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ഇതിൽ വീഡിയോയിലുള്ളതുപോലെ നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. നോക്കുക. കു എന്ന വാക്ക് ഉള്ളവ കാരിതം, കു എന്ന വാക്ക് ഇല്ലാത്തവ അകാരിതം. മനസ്സിലാക്കി വെച്ചാൽ മതി. കു എന്ന വാക്കുള്ളവ കാരിതവും കു എന്ന വാക്ക് ഇല്ലാത്തവ അകാരിതവുമാണ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കുക. അപ്പോൾ കൂടുതലായിട്ട് അവർക്ക് മനസ്സിലാവും അല്ലേ. പഠിപ്പിക്കുന്നു, ചെയ്യുന്നു, നോക്കുക അല്ലേ. പഠിപ്പിക്കുന്നു, അവിടെ കൂണ്ട്, അതുകൊണ്ട് അത് കാരിതമാണ്. ചെയ്യുന്നു, അവിടെ കൂ ഇല്ല, അതുകൊണ്ട് അത് അകാരിതമാണ്. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പഠിപ്പിക്കുന്നു, അവിടെ കൂണ്ട്, അകാരിതം. ചെയ്യുന്നു, അവിടെ കൂ ഇല്ല, അകാരിതം. അങ്ങനെ കൂ ഉള്ളവ കാരിതവും കു ഇല്ലാത്തവ അകാരിതവും. ഓക്കെ, ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത് നോക്കാം നമുക്ക്. മുറ്റുവിനയും പറ്റുവിനയുമാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമുക്ക് നോക്കാം. മുറ്റുവിന, പറ്റുവിന. ഓക്കെ, മറ്റൊരു പദത്തിനൊപ്പം വരുന്ന പ്രധാന ക്രിയയാണ് മുറ്റുവിന. മറ്റൊരു പദത്തിനൊപ്പം വരുന്ന പ്രധാന ക്രിയയാണ് മുറ്റുവിന. അതായത് എൻ്റെ എക്സാമ്പിൾ നോക്കാം. നടന്നു, നിന്നു, ഇരുന്നു, ഇതൊക്കെ എന്താണ് മുറ്റുവിനക്ക് ഉദാഹരണമാണ്. അടുത്ത് നോക്കുക. മറ്റൊരു പദത്തിനൊപ്പം വരുന്ന അപ്രധാന ക്രിയയാണ് പറ്റുവിന. അതായത് മറ്റൊരു പദത്തിനൊപ്പം വരുന്ന പ്രധാനമില്ലാത്ത അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്ത പദങ്ങളാണ് പറ്റുവിന.
പറ്റുവിനൊക്കെ ഉദാഹരണം തന്നിട്ടുണ്ട്. പറയുന്ന, നിൽക്കുന്ന, ഇതൊക്കെ എന്താണ് പറ്റുവിനൊക്കെ ഉദാഹരണമാണ്. ഇതൊന്നും നിങ്ങൾ ബുദ്ധിമുട്ടി പഠിക്കണമെന്നില്ല. ഇനി വരുന്ന ഭാഗം നമ്മൾ പഠിക്കണം. അതായത് പറ്റുവിന രണ്ടു തരമുണ്ട്. ഇത് ഭാഗം നമ്മൾ പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. പറ്റുവിന രണ്ടു തരം, പേരച്ചം വിനയച്ചം. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് പഠിക്കണം. പേരച്ചവും വിനയച്ചവും ഇനി നമ്മൾ പറയുന്നത്. വിനയച്ചം അഞ്ചു തരമുണ്ട്. നമ്മൾ ഓരോന്നും നോക്കും. അത് നമുക്ക് പേരച്ചം നോക്കാം. നാമത്തെ ആശ്രയിച്ചിരിക്കുന്ന അപൂർണ ക്രിയയാണ് പേരച്ചം. നാമത്തെ ആശ്രയിച്ചിരിക്കുന്ന അപൂർണ ക്രിയയാണ് പേരച്ചം, നാമാംഗജം എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു പറ്റുവിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രധാന ക്രിയകളാണ്. അതായത് പ്രധാന വാക്യത്തോട് കൂടെ വരുന്ന അപ്രധാന ക്രിയകളാണ് പറ്റുവിന എന്നറിയപ്പെടുന്നത്. അപ്പൊ ആ പറ്റുവിനയിൽ പേരച്ചമാണ് നമ്മൾ നോക്കുന്നത്. നാമത്തെ ആശ്രയിച്ചിരിക്കുന്ന അപൂർണ ക്രിയയാണ് പേരച്ചം. അതിന്റെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഓടുന്ന കുട്ടി, ചാടുന്ന കുട്ടി, പറയുന്ന ആൾ. അങ്ങനെ പറയുന്ന അല്ലെ നാമത്തെ അല്ലെ, കുട്ടി എന്ന് പറയുന്ന നാമം, അതുപോലെ തന്നെ ആൾ എന്ന് പറയുന്ന ഒരു നാമം ഇല്ലെ, ഇങ്ങനത്തെ ഈ നാമങ്ങളെ കൂടെ നിൽക്കുന്ന അപൂർണ ക്രിയകളാണ് പേരച്ചം അല്ലെ. കുട്ടി എന്നുള്ള ഒരു നാമമാണ്. ഓടുന്ന എന്ന് പറയുന്നത് അപൂർണ ക്രിയയാണ്. ഓടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ക്രിയയൊന്നുമില്ല, അതൊരു അപൂർണ ക്രിയയാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടിയോട് കൂടെ വരുന്ന ആ ഓടുന്ന എന്നുള്ളതാണ് എന്താ ഇവിടെ പേരച്ചമായിട്ട് പറയുന്നത്. ഇനി വിനയച്ചം എന്താ നോക്കാം. ക്രിയാംഗജം എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ നേരത്തെ നാമാംഗജം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നാമത്തെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ കേട്ടാൽ തന്നെ മനസ്സിലാവും ക്രിയാംഗജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ്. നോക്കാം നമുക്ക്. ക്രിയയെ വിശേഷിപ്പിക്കുന്ന അപൂർണ ക്രിയയാണ് വിനയച്ചം അല്ലെങ്കിൽ ക്രിയാംഗജം. എക്സാമ്പിൾ നോക്കാം. നടന്നു വന്നു, പൊട്ടി വീണു, ഓടിപ്പോയി, അല്ലെ അങ്ങനെ ക്രിയയെ വിശേഷിപ്പിക്കുന്ന അപൂർണ ക്രിയകളെയാണ് നമ്മൾ വിനയച്ചം ആയിട്ട് അറിയപ്പെടുന്നത്. വിനയച്ചം അഞ്ചു തരമുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏതൊക്കെയാണ് വിനയച്ചങ്ങളുള്ളത്? മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. ഏതൊക്കെയാണ്? മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മുൻ വിനയച്ചമാണ്. നോക്കാം നമുക്ക്. പൂർണ്ണക്രിയക്ക് മുൻപ് നടക്കുന്ന പ്രവൃത്തിയെ കുറിക്കുന്നതാണ് മുൻ വിനയച്ചം. മുൻ വിനയച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണക്രിയക്ക് മുൻപ് നടക്കുന്ന പ്രവൃത്തിയെ കുറിക്കുന്നത്. അതായത് വന്നു പറഞ്ഞു, പോയി പറഞ്ഞു, അല്ലെ വന്നിട്ടാണ് പറഞ്ഞത്, പോയിട്ടാണ് പറഞ്ഞത്, രണ്ടുകൊടുത്തും പറഞ്ഞു എന്നുള്ള ഭാഗമാണുള്ളത്. അവിടെ എന്താണ്? അത് പൂർണ്ണക്രിയയാണ്. എന്നാൽ എന്തുണ്ട്? അതിന് മുമ്പ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതിനു മുമ്പ് നടന്നിട്ടുള്ള ആ പ്രവൃത്തിയെയാണ് നമ്മളിത് പറഞ്ഞത് മുൻ വിനയച്ചമായിട്ട് അറിയപ്പെടുന്നത് അല്ലെ. ഇവിടെ വന്നു ഓർ പോയി എന്നത് മുൻ വിനയച്ചവും പറഞ്ഞു എന്നത് പൂർണ്ണക്രിയയുമാണ്. അപ്പോൾ പൂർണ്ണക്രിയക്ക് മുൻപ് എന്തെങ്കിലും പ്രവൃത്തി നടക്കുന്നുണ്ട് എങ്കിൽ ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് മുൻ വിനയച്ചമായിട്ട് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പിൻ വിനയച്ചം എന്താ നോക്കാം. പൂർണ്ണക്രിയക്ക് ശേഷം നടക്കുന്ന പ്രവൃത്തിയെ കുറിക്കുന്നത്. പൂർണ്ണക്രിയക്ക് ശേഷമാണ് പ്രവൃത്തി നടക്കുന്നത്. നമ്മൾ നേരത്തെ മുൻവിനയച്ചം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂർണ്ണക്രിയക്ക് മുൻപാണ് പ്രവൃത്തി നടക്കുന്നത് അല്ലെ. ഇവിടെ പിന്നെ ഇവിടെ എന്താണ്? ശേഷമാണ് പ്രവൃത്തി നടക്കുന്നത്. അതിനെ പിൻവിനയച്ചം എന്നാണ് പറയുന്നത്. എഴുതാൻ തുടങ്ങി, വരാൻ പറഞ്ഞു, പാടാൻ തുടങ്ങി, ഇതൊക്കെ എന്താണ്? പിൻവിനയച്ചത്തിന് ഉദാഹരണമാണ്. പാടുക എന്നുള്ളതാണ് അവിടെ എന്താ പൂർണ്ണക്രിയ. അതിനുശേഷമാണ് എന്ത് പ്രവൃത്തി നടന്നത് അല്ലെങ്കിൽ അപൂർണമായിട്ടുള്ള ഒരു പ്രവൃത്തി നടന്നത്. അപ്പോൾ അത് പിൻവിനയച്ചമാണ് അല്ലെ. തുടങ്ങുക എന്നുള്ളത് എന്ത് തുടങ്ങുക എന്നുള്ളത് അവിടെ എന്തില്ല, ഒരു ഉറപ്പില്ല. അതുകൊണ്ട് അവിടെ എന്താണ്? അതൊരു അപൂർണക ക്രിയയാണ് അല്ലെ. തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പൂർണ്ണമുള്ള ക്രിയയാണോ? അല്ല. അതുകൊണ്ട് തന്നെ അത് അപൂർണക ക്രിയയാണ്. പക്ഷേ അതിനു മുമ്പ് അല്ലെ പാടാൻ അല്ലെ പാടൽ എന്നുള്ള എന്താണ്? ഒരു പൂർണ്ണക ക്രിയയാണ്. അതുകൊണ്ട് പൂർണ്ണക്രിയക്ക് ശേഷം ഒരു അപൂർണ ക്രിയ നടന്നു. അതിന് നമ്മൾ എന്ത് പറയും? പിൻവിനയച്ചം എന്ന് പറയും. ഇനി എന്താണ്? നടുവിനയച്ചം നോക്കാം. കാലഭേദമില്ലാത്ത വിനയച്ചം. കാലഭേദമില്ലാത്ത വിനയച്ചമാണ് നടുവിനയച്ചം. ചിത്രം കാണുകയുണ്ടായി, അതിൻ്റെ ഉദാഹരണമാണ്. ചിത്രം കാണുകയുണ്ടായി, പോക വേണം, ഇതൊക്കെ എന്താണ്? നടുവിനയച്ചത്തിന് ഉദാഹരണമാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിൻവിനയച്ചവും മുൻവിനയച്ചൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ചോദിച്ചിട്ടുണ്ട്. നടുവിനയച്ചം അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നാലും മനസ്സിലാക്കി വെക്കുക, കാലഭേദമില്ലാത്ത വിനയച്ചമാണ് നടുവിനയച്ചം. ചിത്രം കാണുകയുണ്ടായി, പോക വേണം ഒക്കെ ഉദാഹരണമാണ്. ഇനി നമുക്ക് തൻ വിനയച്ചം നോക്കാം. എന്താ തൻ വിനയച്ചം? വർത്തമാനകാലക്രിയയെ കുറിക്കുന്ന വിനയച്ചം. വർത്തമാനകാലക്രിയയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ കുറിക്കുന്ന വിനയച്ചമാണ്
തൻ വിനയച്ചം. അതിന് ഉദാഹരണം നോക്കാം, നമ്മൾ പോകവേ കണ്ടു, കേൾക്കവേ വിളിച്ചു, അറിയവേ നോക്കി അല്ലെ. അതായത് ഒരു വർത്തമാനകാലമാണ് അല്ലെങ്കിൽ ഒരു പ്രസന്റ് ടെൻസിന്റെ രീതിയിലാണ് എന്താ ഈ ക്രിയകളൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ ഈ വാക്കുകളൊക്കെ എടുക്കുന്നത് അല്ലെ. പോകവേ കണ്ടു, പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ടത് അല്ലെ. അതുപോലെ തന്നെ കേൾക്കെ വിളിച്ചു, അതുപോലെ തന്നെ അറിയവേ നോക്കി ഒക്കെ ഒരു വർത്തമാന അല്ലെങ്കിൽ ഒരു പ്രസന്റ് ടെൻസിന്റെ രീതിയിലൊക്കെ എടുക്കുന്നത്. അങ്ങനെ വർത്തമാനകാല ക്രിയയെ കുറിക്കുന്ന വിനയച്ചമാണ് തൻ വിനയച്ചം. അടുത്ത് നോക്കാം പാക്ഷിക വിനയച്ചമാണ്. എന്താ പാക്ഷിക വിനയച്ചം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ സംഭവിക്കുന്ന പക്ഷം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ് പാക്ഷിക വിനയച്ചം. എന്താണ് ഒരു ക്രിയ സംഭവിക്കുന്ന പക്ഷം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നവയാണ് പാക്ഷിക വിനയച്ചം. അതിന് ഉദാഹരണം, ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, അധികാരത്തിൽ വരുന്ന പക്ഷം. അധികാരത്തിൽ വന്നതിന് ശേഷം എന്നുള്ള കൺസെപ്റ്റ് അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്രിയ സംഭവിക്കുന്ന പക്ഷം എന്ന അർത്ഥത്തിൽ വരുന്നതാണ് ഈ വിനയച്ചം, പാക്ഷിക വിനയച്ചം. അധികാരത്തിൽ വരുന്ന പക്ഷം, അതുപോലെ തന്നെ കണ്ടാൽ പറയാം അല്ലെ, കണ്ടാലേ പറയുള്ളൂ, അതുപോലെ തന്നെ പോയാൽ കാണാം അല്ലെ, പോയാലേ കാണാൻ പറ്റുള്ളൂ അല്ലെ, ആ രീതിയിൽ ഉപയോഗിക്കുന്ന വിനയച്ചങ്ങളാണ് പാക്ഷിക വിനയച്ചം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ക്രിയയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ക്രിയാശബ്ദത്തിൻ്റെ വിഭജനങ്ങൾ നമ്മൾ പറഞ്ഞു, നാല് വിഭജനങ്ങളും, അതുപോലെ തന്നെ മുറ്റുവിനയും പറ്റുവിനയും അതിൻ്റെ വിഭജനവും, അതുപോലെ തന്നെ പറ്റുവിന വീണ്ടും തരംതിരിച്ചു പേരച്ചവും വിനയച്ചവും, വിനയച്ചം വീണ്ടും അഞ്ചെണ്ണായി തരംതിരിച്ചു അല്ലെ. അങ്ങനെ അത് അഞ്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വീഡിയോ ലെങ്തി ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഷോർട്ടായിട്ട് സ്പീഡിൽ പറഞ്ഞു പോയത്. നിങ്ങൾ എന്തേ വീഡിയോ ക്ലാസ് വീണ്ടും വീണ്ടും കാണുക, അപ്പം നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാവും. ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.